സാന്ദ്രിപിതാവിന്റെയും കോലം കത്തിക്കാൻ വരെ അതപ്പതിച്ച് അപ്പൊ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഫലത്തിൽ നിന്ന് പക്ഷത്തെ തിരിച്ചറിയാം. നമ്മൾ കൂടുതൽ പണിയൊന്നും എടുക്കണ്ട, ജനം നിരീക്ഷിക്കുന്നുണ്ട്, സാധാരണ വിശ്വാസികൾ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഈ സഹന സമരം ഈ സഹനത്തിന്റേതായ ആ ഒരു ലെവലിലേക്കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നോളം ദിവസം കൊണ്ടുപോകുക. തീർച്ചയായും നാം പ്രതീക്ഷിക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ എന്തിനറിഞ്ഞു തിരിച്ചുവോ ആ കാര്യം നടന്നു കിട്ടും. അതിന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇടപെടൽ ഉണ്ടാവുമെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. സിനഡിനെയും കർദ്ദിനാളിനെയും അനുസരിക്കുക അല്ലെങ്കിൽ പൗരോഹിത്യം ഉപേക്ഷിക്കുക എന്ന നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള രോദനം ഇതിൽ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് വേറെ വഴി ഇല്ല. എന്തുകൊണ്ടും പരാതി എഴുതി മേടിച്ചിട്ട് കേസെടുക്കും. എന്തുകൊണ്ടും നമുക്ക് ഈ സമരത്തെ ഒരു സഹന സമരമായി കണ്ടുകൊണ്ട് ഇതിന്റെ വിജയം വരെ പോരാടാൻ സർവശക്തൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ തീജ്വാലയിൽ നിന്ന് ഉയർന്നു വരുന്ന സമരത്തിന്റെ ഈ ഈ സഹനത്തിൽ നിന്ന് ഉയർന്നു വരുന്ന നാളങ്ങളായി എന്നും സഭയിൽ പ്രശോഭിക്കാൻ നമുക്ക് ഇടവരട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.